ഹലോ ഫ്രണ്ട്സ്, ടെക്കിൻ ഫോ കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഉണ്ടല്ലോ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് നമുക്കൊരു ഒറ്റ ക്ലിക്കിലൂടെ നമുക്കത് കളർ ഫോട്ടോ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ടൊരു കിഡിലൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് എടുക്കുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കിഡിലൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നിങ്ങൾക്ക് കളറിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനായ കളറൈസ്ഡ് ഇമേജ്, അതായത് കളറൈസ് ഇമേജസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് കളറൈസ് ഇമേജസ് എന്ന് സെർച്ച് ചെയ്യുക. ഇതാണ് അതിൻ്റെ സ്പെല്ലിങ്, കളറൈസ് ഇമേജസ് എന്ന് സെർച്ച് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡെമോയ്ക്ക് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഈ കളറൈസ്ഡ് എന്ന് പറഞ്ഞ താഴെ കാണുന്ന ഈ ഓപ്ഷൻ നിങ്ങൾ ഇപ്പോൾ ഡിസബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറായി മാറും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ്. നിങ്ങൾക്കത് കളറിലേക്ക് മാറ്റുന്നതിനായിട്ട് ഈ ഡിസബിൾ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കളറിലേക്ക് മാറുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ കിടക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എങ്ങനെ കളറിലേക്ക് മാറ്റാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചൂസ് ഇമേജ് ഫ്രം ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലെ ഗാലറിയിലേക്ക് പോകും സെലക്ഷൻ. അപ്പോൾ അതിൽ നിന്നും ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഇമേജിൻ്റെ സൈസ് കൂടുന്തോറും ലോഡിംഗ് ടൈം കുറച്ച് കൂടുന്നുണ്ട്, എന്നിരുന്നാലും നമുക്കത് കളറിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഗാലറിയിൽ നിന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഈ കളറൈസ്ഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ട് ലോഡ് ചെയ്ത ഫോട്ടോ കളറിലേക്ക് മാറി എല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റും. അതായത് ഇതിപ്പോൾ കളറൈസ്ഡ് ആയി കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേർഷൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേർഷൻ. അത് കളറിലേക്ക് മാറ്റുന്നതിനായിട്ട് ഇമേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ കളറൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി കളറിൽ നിങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ തീർച്ചയായും ഉപയോഗപ്പെടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്, നിങ്ങളുടെ പേരൻസിൻ്റെ ഫോട്ടോസ് ആയാലും ആരുടെ ഫോട്ടോസ് ആയാലും നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇനി നിങ്ങൾക്ക് സ്റ്റുഡിയോകളിലോ മറ്റ് കടകളിലോ ഒന്നും പോയി എക്സ്റ്റേണൽ പൈസ ഒന്നും നൽകേണ്ട ആവശ്യമില്ല. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് നിങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവരത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഗാലറിയിലേക്കോ മെമ്മറി കാർഡിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ ഇടലും വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം.